ഞാൻ വൂളനൂലിനെ കൊണ്ട് പല വിധത്തിലുള്ള കളറുകൾ ഉപയോഗിച്ച് സ്ക്വയർ ഡിസൈനിനെ കൊണ്ട് ചെയ്തെടുത്തൊരു ബാഗാണ്, മാർക്കറ്റ് ബാഗാണ്, വലിയ ബാഗ്, ബിഗ് ഷോപ്പർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ബാഗാണിത്. ഈ ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കരുതി. അപ്പോൾ ഈ ബാഗിൻ്റെ മഞ്ഞ നൂലുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്തെടുത്തതാണ്. ഈ ബാഗ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചത്. ഞാൻ പല കളർ നൂലുകൾ ഉപയോഗിച്ച് ഒരു ഗ്രാൻഡ് സ്ക്വയർ ഡിസൈൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ക്വയർ ഡിസൈൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതേമാതിരി പല വിധത്തിലുള്ള പല കളർ നൂലുകൾ ഉപയോഗിച്ചത്. പക്ഷേ ഈ അവസാനത്തെ റൗണ്ടിൽ എല്ലാത്തിനും ഒരേ കളർ നൂലാണ് ഉപയോഗിച്ചത്. ഇത് അങ്ങനത്തെ കുറേ പല വിധത്തിലുള്ള ഡിസൈൻസ്. ഇത് ഉപയോഗിച്ച് ഒരു വലിയൊരു ബാഗ് ഉണ്ടാക്കാം. ബിഗ് ഷോപ്പർ എന്നൊക്കെ പറയും, മാർക്ക് വലിയൊരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ബിഗ് ഷോപ്പറിൻ്റെ ഇത് എല്ലാം ജോയിൻ്റ് ആക്കി കൊടുക്കുക. ജോയിൻ്റ് ആക്കിയിട്ട് വലിയൊരു ബാഗ് ഉണ്ടാക്കുന്ന വിധം കാണിച്ചതിന് വേണ്ടിയിട്ടാണിത്. അതായത് ഞാൻ എല്ലാവരും മഞ്ഞ മൂളന്നൂ കളറുള്ള മൂളന്നൂല് വെച്ചിട്ട് ഇതേമാതിരിയുള്ള സ്ക്വയർ ഡിസൈൻസൊക്കെ ജോയിൻ്റ് ആക്കി കൊടുത്തു. കണ്ടാണ് ഇതേമാതിരി എല്ലാം ഞാൻ ജോയിൻ്റ് ആക്കി കൊടുത്തു. എന്നിട്ട് ഇതേമാതിരി ഒരു പീസും കൂടെ വേണം. ഒരു ഫസ്റ്റ് പീസാണിത്. ഇതാ നമ്മൾ ഈ മുൻഭാഗം മേൽഭാഗം വരുന്നിടത്ത് ഞാനൊരു മഞ്ഞ നൂലിനെ കൊണ്ട് തന്നെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഒരു ബോർഡർ മാതിരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇതേമാതിരി ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേമാതിരിയുള്ള അടുത്ത പീസ്, രണ്ട് ഭാഗത്തും വയ്ക്കാനായിട്ടുള്ള അടുത്ത പീസ്. മേൽഭാഗം വരുന്നിടത്ത് മഞ്ഞ കളറിലെ നൂലുകൊണ്ട് ഒരു സിംഗിൾ ക്രോഷേയിലെ ഒരു ബോർഡർ മാതിരി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ വലിപ്പത്തിലുള്ള രണ്ട് പീസാണ്, രണ്ട് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേമാതിരി സൈഡിൽ കൂടെ ജോയിൻ്റ് രണ്ട് പീസും കൂടെ സൈഡിൽ കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നീളത്തിൽ വേറൊരു പീസും ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ പീസുകളൊക്കെ കൂടെ എങ്ങനെയാണ് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ബിഗ് ഷോപ്പർ ഉണ്ടാക്കുകയെന്ന് കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുത്ത നേരത്തെ കാണിച്ചെടുത്ത ഒരു പീസാണിത്. അപ്പോൾ ഈ പീസിൻ്റെ മുകളിൽ ഈ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കണം. ഈ ഞാൻ നീളത്തിലൊന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇത് ആദ്യം ഒരു ഭാഗത്തിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. എങ്ങനെയാ വെച്ചാൽ ഇവിടെ അങ്ങനെ എടുക്കുക. ഈ ഭാഗം മേൽഭാഗത്ത് വരെ തുറന്ന് നിൽക്കുന്ന വിധത്തിൽ വേണം. എന്താ കാരണം വെച്ചാൽ ഈ ഭാഗത്താണ് ബോർഡർ വരുന്നത്. അപ്പോൾ ഇതവളങ്ങനെ ഈ കുറച്ച് ചെറിയൊരു പീസും ഈ രണ്ട് പീസും തമ്മിൽ ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കും. അപ്പം സിംഗിൾ ക്രോഷേ കൊടുത്തിട്ട് ജോയിൻ്റ് ആക്കിയാൽ മതി. ഇവിടെ കൊണ്ട് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ,
അതേമാതിരി ഈ മഞ്ഞ കളറ് നൂലോട്ട് തന്നെ കൊടുക്കണം. എന്നാലേ ഈ ബോർഡർ ശരിയാകുന്നത്. അപ്പോൾ മഞ്ഞ കളറ് നൂലെടുക്കുക. സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കി ഇവിടെ വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നത്. ഇത് ഗ്യാപ്പ് ഉണ്ടല്ലോ. വെച്ചിട്ട് ഇത് ജോയിൻ്റ് ആക്കി കൊടുക്കും ഇവിടെ സിംഗിൾ ക്രോഷ്യ. ഈ ഇവിടെയൊക്കെ ജോയിൻ്റ് ആക്കിയ മാതിരി തന്നെ ചെയ്ത് കൊടുക്കും. സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ജോയിൻ്റ് ആക്കും. ഇതേമാതിരി ഈ ബോർഡർ വരെ ഈ അറ്റം വരെ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കണ്ട് ഇവിടെ വരെ ചെയ്യുക. പിന്നെ ഈ സൈഡ് വരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് മൂന്ന് ഭാഗം ഇതേമാതിരി ജോയിൻ്റ് ആക്കി കൊടുക്കണം. എന്നാലിത് ഇവിടെ വരെ വരത്തക്ക വിധത്തിൽ മൂന്ന് ഭാഗം ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഒരു പീസ് ഒരു അപ്പോൾ ഒരു പീസായിട്ട് ഇവിടെ ജോയിൻ്റ് ആവും. ഈ ഒരു പീസും ഈ ഒരു ചെറിയ പീസും തമ്മിൽ ജോയിൻ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴുത്ത പീസ് വെച്ചിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കണം. ഈ പീസ് മൂന്ന് ഭാഗം ജോയിൻ്റ് ആക്കി കഴിഞ്ഞ് കാണിച്ചു തന്നിട്ട് അടുത്ത പീസ് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഈ സൈഡ് ഇതിനെ കൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ഇതേമാതിരി ജോയിൻ്റ് ആക്കി എടുത്തു. മൂന്ന് സൈഡ് ഇതേമാതിരി ജോയിൻ്റ് ആക്കിയെടുത്തു. ഇനി അടുത്ത ചെയ്യുന്ന വീതം അവിടെ അങ്ങനെ ഇതേമാതിരി വന്ന് അടുത്ത ഇനിയിപ്പോൾ അടുത്ത എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഈ ഇതുണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ച ഒരു മാറ്റും കൂടെ ഉണ്ടല്ലോ ഈ മാറ്റ് ഇതിൻ്റെ ഇവിടെ അങ്ങനെ വെച്ചിട്ടത് ഈ ഭാഗം ഇവിടെ തുറന്ന ഭാഗത്ത് വരണം. എന്നാലേ അത് ശരിയാവുള്ളൂ. ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതേമാതിരി തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഫുള്ളായിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കുക. എന്നാലത് ശരി സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് വേണം ജോയിൻ്റ് ആക്കണമെങ്കിൽ. ഇത് മാറ്റ് ഉണ്ടല്ലോ രണ്ട് ഭാഗവും രണ്ട് പീസ് വരുന്നുണ്ടല്ലോ രണ്ട് ഭാഗം. അപ്പം അതേ ഭാഗത്തിൽ ഉണ്ടാവും ജോയിൻ്റ് ആക്കി വരുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് പീസും കൂടെ ജോയിൻ്റ് ആക്കി കൊടുക്കും. ഈ മഞ്ഞ കളറിൽ നൂല് വെച്ചിട്ട് തന്നെയാണ് ജോയിൻ്റ് മൂന്ന് സൈഡ് ജോയിൻ്റ് ആക്കിയാൽ മതി. ഈ ചെറിയ പീസ് ഉണ്ടല്ലോ ചെറിയ പീസ് എടുത്തിട്ട് കുറച്ച് വലിയ ബാഗായി പോയിട്ടുണ്ടെന്നാലും വേണ്ടില്ല. ഇതേ ഭാര്യ ഇത് ഫുള്ളായിട്ട് ഈ മൂന്ന് ഭാഗങ്ങളും സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. കണ്ടേമാതിരി ചെയ്തു.
തയ്ച്ചെടുത്ത ബാഗിൻ്റെ ഇന്നറിലൊരു കവറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ പാൻറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഞാനത് ഇത് മാതിരി ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ ഹാൻഡിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഹാൻഡിലൊക്കെ അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി. ഇത് എൻ്റെ ഈ കവറ് ആ ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി കൊടുക്കണം. ഇത് ഈ ബാഗിൻ്റെ മുകളിൽ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്നും കേടാവാതെ നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഈ കവർത്താം. ദേശീയ ബാഗുണ്ടല്ലോ, ഈ വലിയ ബാഗ് ഓർമ്മ മതി. ഈ ബാഗിൻ്റെ അകത്തേക്ക് ഇതേമാതിരി ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് വെച്ച് തയ്ച്ചെടുക്കണേ. ഇതേമാതിരി ഉള്ളിലേക്ക് വെച്ചെടുക്കുക. അപ്പം നല്ല ഇതാവും ബാഗ്. വലിയ ഒന്നും വലിയാൽ തന്നെ ഒരു കുഴപ്പമില്ല. നല്ല കട്ടിയുള്ള തുണിയാണ് എന്താ ഉള്ളില്. അതേമാതിരി എന്നിട്ട് ഇതാ ഇതേമാതിരി ഇവിടെ തയ്ച്ച് കൊടുക്കണം. തുന്നെ കുറച്ച് തയ്ച്ച് വെച്ചിട്ട് ഇതേമാതിരി തയ്ച്ച് കൊടുക്കണം. ഇതിനുള്ള ജോയിൻ്റ് ആക്കിയിട്ട് അപ്പോൾ തയ്ക്ക് നല്ലൊരു കവറിൻ്റെ ഇതിൻ്റെ അത് കിട്ടും. അപ്പോൾ അതേ തുണി സബീസ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ബാഗിനൊരു കുഴപ്പവും വരില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേമാതിരി ഞാൻ വെച്ചു ഉള്ളിൽ. ഇവിടെ ഹാൻഡിലിൻ്റെ വിടുന്നത് സാധാരണത്തെ സൂചി, നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ ബട്ടണൊക്കെ തയ്ക്കുന്ന സൂചി തയ്യൽ മെഷീനിലിടുന്ന നൂല് രണ്ട് ലെയറിൽ കുറക്കണം. രണ്ട് ലെയറിൽ കുറച്ചിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. സാധാരണ ഹെമ്മിങ് ചെയ്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന മാതിരി തയ്ച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഇവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. ഈ വക്കത്തിൽ കൂടെ ഈ നൂലൊക്കെ ഉള്ളിലേച്ച് നന്ന വക്കത്തിൽ കൂടെ. അപ്പോൾ ഇവിടെ കണ്ട് ഇവിടെ തീരെ അറിയുന്നില്ല ഇവിടെ ഞാൻ തയ്ച്ചു കൊടുത്തത്. ഇതേമാതിരി തന്നെ ഇവിടെ അങ്ങനെ നല്ലതായിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബാഗിനൊരു കുഴപ്പം പറ്റി. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. ഉണ്ടോ ഈ റൗണ്ടിലുണ്ട്, ഈ റൗണ്ടിൽ ഫുള്ളായിട്ടാണ് തയ്ച്ച് ഇവിടെ വരെ തയ്ച്ച് കൊണ്ടത്. ഞാൻ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് അങ്ങനെ തയ്ച്ചെടുക്കാം. ബാഗിൻ്റെ ഉൾവശത്ത് ഞാൻ ഇതേമാതിരി ഒരു കവർ ഇട്ടിട്ട് ചെയ്ത് വെച്ച്. അപ്പം നല്ല തിക്കായിട്ടുണ്ടാവും. ഈ വർക്കൊക്കെ അതേമാതിരി തയ്ച്ചെടുക്കുന്നത് നൂലുകളിൽ ഹെമ്മിങ് ചെയ്തെടുത്ത് ഫുള്ളായിട്ട്. അപ്പോൾ അതേമാതിരി ഉണ്ടാവും. അതിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഈ ബാഗ് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.